സുവിശേഷത്തിന്റെ സന്ദേശമാണ്. താങ്കൾ കേൾക്കുന്നുണ്ടോ? അക്രമത്തിന്റെ മാർഗത്താലല്ല, പീഡനത്തിന്റെ മാർഗത്താലല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല, സ്നേഹത്തിന്റെ സന്ദേശത്തിൽ ഇന്നും മാനവജാതിയെ നന്മയിലേക്ക് നയിച്ചുകൊണ്ട് ചൈത്രയാത്ര തുടരുന്ന ഒരു സന്ദേശം. ജയിലിനകത്ത് പോലും കടന്നു ചെന്ന കുലപാതകികളെ പോലും നന്മയുള്ളവരാക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരു സന്ദേശം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതാണ് ഈ കവലയിൽ നിന്നുകൊണ്ട് ഷമീർ പൊട്ടനെ പോലെ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. സ്നേഹിത, സുവിശേഷത്തെ വൈരാഗ്യ മനസാക്ഷിയോടെ കാണുന്ന പലരെയും ഈ യാത്രകളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മനസാക്ഷി കൈവച്ചുകൊണ്ട് താങ്കൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. സുവിശേഷം നാടിനെന്ത് ദോഷം വരുത്തി? താങ്കൾ പറയൂ, ഈ സുവിശേഷം കേട്ടാണ് എന്റെ മോൻ കുടിയനായതെന്ന് ഒരമ്മ പറയാൻ തയ്യാറാണെങ്കിൽ ഇനി മേലിൽ ഇങ്ങനെയുള്ള പരിപാടി ഞങ്ങൾ നടത്തില്ല. നിങ്ങളുടെ സുവിശേഷം കേട്ടാണ് എന്റെ ഭർത്താവ് എന്നെ ഡൈവോഴ്സ് എന്ന് പറയാൻ ഒരു ഭാര്യയുണ്ടെങ്കിൽ, നിങ്ങളുടെ സുവിശേഷം കേട്ടാണ് എന്റെ മോൻ ആത്മഹത്യ എന്ന് പറയാനുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ദോഷം ഈ കവല പ്രസംഗം, ഈ സുവിശേഷ പ്രസംഗം നാടിന് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പ്രസംഗം ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സ്നേഹിത, ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം സുവിശേഷം നാടിനൊരു ദോഷം വിതച്ചിട്ടില്ല എന്ന് തന്നെയല്ല, അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനും തലവേദനയായ ഷമീറിനെ പോലെ, സിയാദ് മുഹമ്മദിനെ പോലെ, ആമേ ഗോപാലകൃഷ്ണനെ പോലെ അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചുകൊടുത്ത പുണ്യം മാത്രമേ സുവിശേഷം നാടിന് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് സ്നേഹത്തിന്റെ സന്ദേശമായതുകൊണ്ട് ചിലർക്കൊക്കെ ഒരു ചിന്തയുണ്ട്. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആമേ ചിലർ പറയും, ഡേ ഇവിടെ നിന്ന് വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചിലർ മസലൊക്കെ പെരുപ്പിച്ച് കാണിക്കും. ആമേ നമ്മൾ പറയും, ഇവിടെ വേണ്ടേ, നിങ്ങൾക്ക് വേണ്ടേ വേണ്ട, നമ്മൾ അടുത്ത സ്ഥലത്ത് അങ്ങ് പോവുക. ഇത് കേൾക്കുമ്പോൾ ഇവന്റെ വിചാരം ഇവന്റെ ഞെളിഞ്ഞ മസിൽ കണ്ടിട്ട് പേടിച്ചങ്ങ് പോകുന്ന അടാ കുഞ്ഞേ, പുസ്തകം കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ, പുസ്തകം കയ്യിലിരിക്കുന്നുണ്ട്. കാരണം ഈ പുസ്തകം പഠിപ്പിക്കുന്നത് എന്താ, കാവിയുടുത്തവനും തൊപ്പിയിട്ടവനും പ്രാർത്ഥിക്കുന്നവന് ശത്രുവാണെന്നല്ല, ഒരേ ദൈവത്തിന്റെ സൃഷ്ടി, തമ്മിൽ കടിച്ചു കയറേണ്ടവരല്ല, തമ്മിൽ സ്നേഹിക്കേണ്ട സഹോദരങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന പുസ്തകം. ആമേൻ ഉപദ്രവിക്കുന്നവരെ ശപിക്കരുത്, അവരെ അനുഗ്രഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകം. ആമേൻ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകം. പുസ്തകം കയ്യിലിരിക്കുന്ന കാലത്തോളം പ്രാർത്ഥിക്കുന്ന ദൈവജനം സമൂഹത്തിന് അപകടകാരിയല്ല. അതുകൊണ്ട് തൽക്കാലം ഇതൊക്കെ പിടിച്ചുകൊണ്ട് ഒരു സൈഡിൽ കൂടെ പൊട്ടന്മാരെ പോലെ വല്ലതും വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയിക്കോട്ടെ, വിഷയമില്ല. പക്ഷേ ഇതെവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് കേൾക്കുന്ന ഒരു വ്യക്തിയുടെയെങ്കിലും ഹൃദയത്തിൽ ഇത് പതിവാനിടയായാൽ നാളെ അവന്റെ കുടുംബത്തിന്, അവന്റെ ഭാര്യയ്ക്ക്, അവന്റെ അപ്പൻ, അവന്റെ അമ്മയ്ക്ക് നന്മയുള്ള ഒരു വ്യക്തിയായി മാറുവാൻ അവന് കഴിയും. അതാണ് സുവിശേഷത്തിന്റെ ശക്തി.